Hello dear students, in this video I am going to discuss about a C++ program to check whether a given number is odd or even using if else statement and also by using conditional operator. A conditional operator vechittu nammal oru number kitti kaniye adu odd or even aano ennu check cheyan. അല്ലെങ്കിൽ ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ അത് ഓഡോ ഒരു ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓഡാണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ രണ്ട് രീതിയിലും യൂസിങ് കണ്ടീഷണൽ ഓപ്പറേറ്റർ ആൻഡ് ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് ഒരു C++ പ്രോഗ്രാം നോക്കാം ടു ചെക്ക് വെദർ എ ഗിവൺ നമ്പർ ഇസ് ഓഡ് ഓർ ഈവൻ. ഓക്കെ, സോ C++ പ്രോഗ്രാം ടു ചെക്ക് വെദർ a given number is odd or even using conditional operator and conditional operator or if else statement. ഓക്കെ, അപ്പം ഞാൻ ആദ്യം കണ്ടീഷണൽ ഓപ്പറേറ്റർ വെച്ചിട്ട് ഓക്കെ ആദ്യം ഞാൻ കണ്ടീഷണൽ ഓപ്പറേറ്റർ വെച്ചിട്ട് എങ്ങനെ ചെയ്യും എന്നുള്ളത് ആദ്യം പറയാം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം ദെൻ യൂസിങ് name space std int main. ഓക്കെ, ഇനി ഒരു നമ്പർ നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ്, നമ്മൾ കൊടുക്കുന്ന നമ്പർ ഓഡാണ് ഈവൻ ആണോ എന്നുള്ളത്. അപ്പം ഞാൻ കൊടുക്കുന്ന നമ്പർ ഞാൻ സേവ് ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിളിലോട്ട് കൊടുത്തു. ഇനി ഞാൻ ജസ്റ്റ് ആ നമ്പർ ഒന്ന് എനിക്ക് എൻ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഒരു കമാൻഡ് കൊടുക്കും, ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റർ ദ നമ്പർ ഞാൻ ജസ്റ്റ് കൊടുത്തു. ഞാൻ നമ്പർ ഞാൻ കീബോർഡിൽ നിന്ന് ഗെറ്റ് ചെയ്യാൻ കൊടുത്തു. ഇനി കണ്ടീഷണൽ ഓപ്പറേറ്റർ, കണ്ടീഷണൽ ഓപ്പറേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഫസ്റ്റ് വി നീഡ് ടു ഗിവൺ എ കണ്ടീഷൻ വിത്തിൻ ദ പാരാൻതസിസ്. ആ കണ്ടീഷൻ എന്താണ്, ഒരു നമ്പർ ഓഡ് ആണോ ഈവൻ ആണോ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് ശരിക്കും ഒരു മാത്തമാറ്റിക്കൽ ലോജിക്കാണ്. ഓക്കെ, അതൊരു മാത്തമാറ്റിക്കൽ ലോജിക്കാണ്. ഇപ്പോൾ ഒരു നമ്പർ ഓഡ് ആണോ ഈവൻ ആണോ ചെക്ക് ചെയ്യാനായിട്ട് ആ നമ്പറിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യും, എന്നിട്ട് അതിൻ്റെ റിമൈൻഡർ നോക്കും. റിമൈൻഡർ 1 ആണെങ്കിൽ ഒരു നമ്പറിനെ ഡിവൈഡഡ് ബൈ ഒരു നമ്പറിനെ ഓക്കെ നമ്പറിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യും, എന്നിട്ട് അതിൻ്റെ റിമൈൻഡർ ഓക്കെ റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ അത് ഓഡായിരിക്കും, 0 ആണെങ്കിൽ അത് ഈവൻ ആയിരിക്കും. ഇതാണ് മാത്തമാറ്റിക്കൽ ലോജിക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഓഡ് ഈവൻ നമ്പർ എടുത്തു 50. 50 ഞാൻ ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നു, അപ്പോൾ എന്ത് വരും, റിമൈൻഡർ എന്ത് വന്നു, 0 വന്നു. റിമൈൻഡർ 0 വന്നു കഴിഞ്ഞാൽ അതൊരു ഈവൻ ആയിരിക്കും. ഓക്കെ, ഞാനൊരു ഓഡ് നമ്പറും കൂടെ എടുത്തു, ഓഡ് നമ്പർ സപ്പോസ് ഞാൻ ഓഡ് നമ്പർ കൊടുക്കുന്നു, ഓഡ് നമ്പർ ഞാനൊരു 25 കൊടുത്തു, അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്തു, 2 × 1 = 2, 2 × 2 = 4, റിമൈൻഡർ എത്രയാണ്, 1 അല്ലേ, റിമൈൻഡർ എത്രയാണ്, 1. റിമൈ 1 ആണെങ്കിൽ എന്താകും, ഓഡ് നമ്പർ. ഏതൊരു ഈവൻ നമ്പർ എടുത്താലും ഏതൊരു ഓഡ് നമ്പർ എടുത്താലും നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടത്തുള്ളൂ. ഓക്കെ, ഏതൊരു ഓഡ് നമ്പർ എടുത്താലും ഏതൊരു ഈവൻ നമ്പർ എടുത്താലും ഇങ്ങനെയായിരിക്കും വരുന്നത്. അതായത് ഒരു നമ്പർ ഡിവൈഡഡ് ബൈ ടു ചെയ്തിട്ട് റിമൈൻഡർ 0 ആണെങ്കിൽ അത് ഓഡായിരിക്കും, സോറി 0 ആണെങ്കിൽ ഈവൻ ആയിരിക്കും, 1 ആണെങ്കിൽ അത് ഓഡായിരിക്കും. ഏത് നമ്പർ നിങ്ങൾ ടെസ്റ്റ് ചെയ്താലും ഇത് തന്നെയാണ് റിസൾട്ട്. ഈ ഒരു കൺസെപ്റ്റാണ് നമ്മൾ പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്യുന്നത്. ഈ ഒരു കൺസെപ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ ഒരു ഓപ്പറേറ്റർ തന്നെ ഉണ്ട്, നമ്മൾ പഠിച്ചൊരു ഓപ്പറേറ്റർ തന്നെ ഉണ്ട്, അർത്ഥമാറ്റിക് ഓപ്പറേറ്റർ ആയ മോഡുലസ് ഓപ്പറേറ്റർ.
മോഡുലസ് ഓപ്പറേറ്റർ. ഈ ഒരു മോഡുലസ് ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിൽ ഈ മോഡുലസ് ഓപ്പറേറ്റർ വെച്ച് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ റിമൈൻഡർ ഇറ്റ്സെൽഫ്. ഈ ഒരു സംഭവം യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻ ആണെങ്കിൽ ഡിവിഷനേ ചെയ്യത്തുള്ളൂ. ഈ ഒരു ഓപ്പറേഷനാണ് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യണമെങ്കിൽ മോഡുലസ് ഓപ്പറേഷനാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ റിട്ടേൺ റിമൈൻഡർ ഇറ്റ്സെൽഫ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് വെച്ച് നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്തൂടെ, അതായത് നമ്മൾ എൻറ്റർ ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് മോഡ് ടു ഈസ് ഈക്വൽ ടു സീറോ. സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈവൻ ആണെന്ന് പറയാം. ഓക്കെ, സീറോ ആണെങ്കിൽ നമുക്ക് ഈവൻ ആണെന്ന് പറയാം. അല്ലെങ്കിൽ എന്താണെന്ന് പറയേണ്ടി വരും? അല്ലെങ്കിൽ ഓഡ് ആണെന്ന് പറയേണ്ടി വരും. സീറോ ആണെങ്കിൽ ഈവൻ, അല്ലെങ്കിൽ എന്ത് വരും? ഓഡ് വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വെച്ച് നമുക്ക് ചെയ്തുകൂടെ? അപ്പോൾ അതാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ലോജിക്കാണ് ഈ പ്രോഗ്രാമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാനിവിടെ കൊടുക്കാം നം മോഡ് ഓക്കെ. അപ്പം ഞാനിവിടെ ആ കണ്ടീഷൻ കൊടുക്കാം, നം പെർസെൻറ്റേജ് ടു ഈസ് ഈക്വൾ ടു സീറോ ആണെങ്കിൽ. കണ്ടീഷൻ ഓപ്പറേറ്റർ ആണെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുക്കും? കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കും? ഇവിടെ ഇത് കൊടുക്കും, ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? ദ നമ്പർ ഈസ് ദ ഗിവൺ നമ്പർ ഈസ് സീറോ ആണെങ്കിൽ ഗിവൺ നമ്പർ ഈസ് ഈവൻ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുക്കണം? കോളൻ. അല്ലെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്യണം? ദ ഗിവൺ നമ്പർ ഈസ് ഓഡ് അല്ലേ. ഓക്കെ, റിട്ടേൺ സീറോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഔട്ട്പുട്ട് വരുമെന്നുള്ളത്. ഒന്നുകൂടെ ഞാൻ എക്സിക്യൂട്ട് ചെയ്യാണേ. ഓക്കെ, ഒന്നുകൂടെ ഞാൻ എക്സിക്യൂട്ട് ചെയ്യാണ്. എൻ്റെ അത് നമ്പർ ചോദിച്ചു. അപ്പം ഞാൻ 45 എന്ന് എൻ്റർ ചെയ്തു. 45 എന്ന് എൻ്റർ ചെയ്യുവാണെങ്കിൽ എന്ത് വരണം? ദാറ്റ് ഗിവൺ നമ്പർ ഈസ് ഓഡ്. അപ്പം ഞാൻ സപ്പോസ് ഒരു ഈവൻ നമ്പറാണ് എന്ന് വിചാരിച്ചോളൂ, ഒരു 50 ആണ് എൻ്റർ ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. ദ ഗിവൺ നമ്പർ ഈസ് ഈവൻ. ഡൗട്ട് ഇല്ലല്ലോ. ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കിന് ശേഷമുള്ളത് എക്സിക്യൂട്ട് ചെയ്യും, അതായത് ഇത്രയും ഭാഗം. തെറ്റാണെങ്കിൽ ഈ ഒരു കോളന് ശേഷമുള്ള ഇത്രയും ഭാഗം എക്സിക്യൂട്ട് ചെയ്യും. ഇതെന്താണ്? കണ്ടീഷണൽ ഓപ്പറേറ്റർ വെച്ചിട്ട് ചെയ്യുന്നത്. ഇനി ഞാൻ അത് മാറ്റുവാണ്. കണ്ടീഷണൽ ഓപ്പറേറ്റർ വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ള മനസ്സിലായല്ലോ. ഇത് ഞാൻ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് ചെയ്യുവാണ്. ഓക്കെ, ഇഫ് എൽസ് വെച്ചിട്ട്. അപ്പം ഞാൻ ഈ ഇത്രയും കാര്യങ്ങളൊന്നും ഞാൻ ജസ്റ്റ് മാറ്റുവാണ്. മാറ്റിയിട്ട് ഞാൻ ഇഫ് എൽസ്, അതായത് ഇഫ് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ, അതായത് നം മോഡ് ടു ഈസ് ഈക്വൾ ടു സീറോ അതാണെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആയ എന്ത് എക്സിക്യൂട്ട് ചെയ്യണം? ദ ഗിവൺ നമ്പർ ഈസ് ഈവൻ. അല്ലെങ്കിൽ നമ്മളെങ്ങനെ കൊടുക്കും? എൽസ് സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലേ. അല്ലെങ്കിൽ ദ എന്ത് വരും? ദ ഗിവൺ നമ്പർ ഈസ് ഓ. ഓക്കെ, അപ്പം മറ്റതാണെങ്കിൽ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് തീരും, ഇതാണെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കൂടെ വരും. ഇത്രയേ ഉള്ളൂ. നോക്കാം, സെയിം ആൻസർ റിസൾട്ട് തന്നെ വരും. എൻ്റെ അത് നമ്പർ ഞാൻ സപ്പോസ് 63 കൊടുത്തു. അതൊരു ഓഡ് നമ്പർ അല്ലേ. അപ്പോൾ ദ ഗിവൺ നമ്പർ ഈസ് ഓഡ് എന്ന് വരും. ദ ഗിവൺ നമ്പർ ഈസ് ഓഡ്. ഞാൻ ഒരു ഈവൻ നമ്പറും കൂടെ കൊടുക്കാമേ, ഒരു 490 എന്ന് കൊടുക്കാം. വലിയൊരു നമ്പർ കൊടുക്കാം. 490 ഈവൻ ആണോ ഓഡ് ആണോ? ഈവൻ ആണ് അല്ലേ. സോ ദ ഗിവൺ നമ്പർ ഈസ് ഈവൻ എന്ന് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്കൊരു പ്രോഗ്രാം തന്നെ പല രീതിയിൽ പല സ്റ്റേറ്റ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻസും ഓപ്പറേറ്റേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ,
പക്ഷെ അതൊരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്കിങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുമോ? ഓഡ് ഓർ ഈവൻ അങ്ങനെ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പറ്റത്തില്ല. ഇപ്പം നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ ഈവൻ ആണ് അല്ലെങ്കിൽ ഓഡ് ഓർ ഈവൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഇഫ് സ്റ്റേറ്റ് സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇഫ് എൽസ് വെച്ചിട്ടേ പറ്റത്തുള്ളൂ, കാരണം ഈവൻ അല്ലെങ്കിൽ അത് ഓഡെന്ന് പ്രിൻ്റ് ചെയ്ത് വരണം. അപ്പം ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും, സിമ്പിൾ ഇഫ് വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് ഒരു പ്രോഗ്രാം തന്നെ പല രീതിയിൽ പല സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാൻ കാരണം എന്താണ്, ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസിഷനെ ബേസ് ചെയ്തിട്ടാണ് സെറ്റ് ഓഫ് സെലക്ഷനെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ,